എൻ്റെ പേര് ഫാദർ ജോർലിൻ, കപ്യൂഷ്യൻ ഫ്രാൻസിസ്കൻ സഭയിലെ വൈദികനാണ്. ഞാനിപ്പോൾ ഉള്ളത് റാണിഗിരി ആശ്രമം മണ്ണന്തല തിരുവനന്തപുരം. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടുക്കി ഡാമിനൊക്കെ തൊട്ടടുത്താണ്, ഏതാണ്ട് 3 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പഠിച്ചത് പ്രൈമറി സ്കൂളിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു. UP സ്കൂളും ഹൈസ്കൂളും സെൻറ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. 10 പഠനത്തിന് ശേഷമാണ്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കപ്പൂച്ചൻ സഭയിലേക്ക് ചേർന്നത്. അത് കഴിഞ്ഞാണ് സഭയിൽ വന്നതിന് ശേഷമാണ് +2 ഫിലോസഫി ഡിഗ്രിയും തിയോളജി പഠനവും നടന്നത്. ഞാൻ തിയോളജി പഠിച്ചത് ആന്ധ്രയിലെ വിജ്ഞാന നിലയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് റിലീജിയൻ എന്ന പേരിലുള്ള കോളേജിലാണ്. ഞങ്ങളുടെ തന്നെ കപ്പൂച്ചിൻ സഭയിലെ വൈദികർ നടത്തുന്ന ഒരു കോളേജാണത്. ഏകദേശം 10-12 കോൺഗ്രിഗേഷൻസിലെ വൈദിക വിദ്യാർത്ഥികളും സിസ്റ്റേഴ്സും അവിടെ പഠിക്കുന്നുണ്ട്. ആന്ധ്രയിലാണ് ഞാൻ എൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കിയത്. വൈദിക പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് 2019 ജനുവരി 26 ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനായത്. അത് എൻ്റെ ഇടവകയായ സെൻറ് ജോർജസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. അതും വാഴത്തോപ്പിലാണ്. ഇടുക്കി രൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണ് എൻ്റെ ഇടവക. തിയോളജി നമ്മൾ പഠിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ ചെറുപ്പത്തിൽ കേട്ടു വളർന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ദൈവത്തെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും നമ്മൾ ഈവൻ വിശുദ്ധ കുർബാനയ്ക്കോ അതുപോലുള്ള കൂദാശകൾക്കോ ഒക്കെ പോകുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമോ അർത്ഥമോ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ തിയോളജിയിൽ നമ്മൾ വിശദമായിട്ട് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നും അതിൻ്റെ ഒരു ദൈവശാസ്ത്ര തലവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനകളെ തന്നെ പല രീതിയിൽ നമുക്കുണ്ടെന്ന് മനസ്സിലാവും. പ്രധാനമായിട്ടും കത്തോലിക്കാ സഭയുടെ കാര്യം പറയുമ്പോൾ, കത്തോലിക്കാ സഭയിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും വലുത് നമ്മൾ കാണുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയോട് ഒത്ത് നമ്മൾ കാണുന്നത് സഭയിലെ ലിറ്റർജിക്കൽ ആയിട്ടുള്ള പ്രാർത്ഥനകളാണ്. അപ്പോൾ 2 രീതിയിലുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ തീർച്ചയായിട്ടും കാണുക. ലിറ്റർജിക്കൽ പ്രേയേഴ്സും ഉണ്ട്, പാരാലിറ്റർജിക്കൽ പ്രേയേഴ്സും ഉണ്ട്. പാരാലിറ്റർജിക്കൽ പ്രേയേഴ്സ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ സാധാരണ നമ്മുടെ ഭക്ത സംഘടനകളിലോ അല്ലെങ്കിൽ നമ്മൾ ഭക്തിയോടുകൂടെ ചൊല്ലുന്ന കൊന്ത, കുരിശിൻ്റെ വഴി അതുപോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ വീട് വെഞ്ചിരിപ്പ്, കാറ്, നമ്മളെ വസ്തുക്കൾ വെഞ്ചിരിക്കുന്നത്, ഇതൊക്കെ ഒരു പാരാലിറ്റർജിയിൽ വരുന്ന സംഭവമാണ്. അത് ലിറ്റർജി അല്ല, മറിച്ച് സഭയുടെ ആരാധനാക്രമവും കൂദാശകളും വിശ്വാസ പാരമ്പര്യവും ഒക്കെ ഉൾപ്പെടുന്ന സഭയുടെ പ്രാർത്ഥന, കൂദാശകൾ പ്രത്യേകിച്ച്, അത് ലിറ്റർജിയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയായിട്ട് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് കാനോന നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ. അതായത് സിറമർബാർ സഭയിലാണെങ്കിൽ നമുക്ക് ഏതാണ്ട് പല മണിക്കൂറുകളിലും മാറി മാറി വരുന്ന പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ ലിറ്റർജിക്കൽ പ്രേയേഴ്സാണ്. പക്ഷേ ലിറ്റർജിക്കൽ പ്രേയേഴ്സും പാരാലിറ്റർജിക്കൽ പ്രേയേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് എത്രത്തോളം സഭാപരവും മറ്റേത് ഭക്തിപരവുമാണ്. ഈ സഭാപരമായ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഭക്തിയുണ്ട്. പക്ഷേ സഭയിലെ പ്രാർത്ഥനകൾക്കപ്പുറത്ത് നമ്മൾ ചൊല്ലുന്ന ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും അത് ഭക്തിയിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് എത്തിക്കുന്നുള്ളൂ. അതൊരു ഒരു ആരാധനാക്രമത്തിലെ പ്രാർത്ഥനയല്ല, ലിറ്റർജിക്കൽ പ്രേയേഴ്സ് അല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ മാർഗം. അപ്പോൾ നമ്മൾ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാവുക, ആ ലക്ഷ്യത്തിലേക്ക് പല വഴികളിലൂടെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. പല ലിറ്റർജിക്കൽ പ്രേയേഴ്സ്, നമ്മളെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥന കൂടുതൽ തീക്ഷ്ണതയോടെ സമർപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പലരും ചെയ്തു കണ്ടിട്ടുള്ളതൊക്കെ ലിറ്റർജിക്കൽ പ്രേയേഴ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പാരാലിറ്റർജിക്കൽ പ്രേയേഴ്സിന്, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന ജപമാലകൾക്കോ കുരിശിൻ്റെ വഴിക്കോ അതുപോലെയുള്ള പ്രാർത്ഥനകൾക്കോ കൺവെൻഷനോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ സഭയുടെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ആരാധനയില്ല. പലപ്പോഴും പലരും വിശുദ്ധ കുർബാനയ്ക്ക് വരാതിരിക്കുകയും നൊവേനയ്ക്ക് വരുന്നതും കാണുന്നുണ്ട്.
ഒമ്പത് ദിവസത്തെ നൊവേന ചൊല്ലിക്കൊള്ളാമെന്ന് നേരും. പക്ഷേ ഈ നൊവേനയുടെ എത്രയോ അപ്പുറത്താണ് ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. നാം പലപ്പോഴും മറന്നു പോകുന്നത് ഈ ഒരു സത്യമാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഏതാണ് ഏറ്റവും വലുത്, ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും തിയോളജി പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുക, പല ചോദ്യങ്ങൾക്കും നമ്മുടെ ഉള്ളിൽ തന്നെ പല ചോദ്യങ്ങൾ ഉണ്ടാവുകയും ആ ചോദ്യങ്ങളെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് മുൻപോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും തിയോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെയാണ്. ചെറുപ്പം മുതലേ പലപ്പോഴും വിശുദ്ധ കുർബാനയായിട്ട് ഭയങ്കര അഭേദ്യമായിട്ടൊരു ബന്ധമുള്ള ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ എൻ്റെ അപ്പൻ ഒരു 35 വർഷമായിട്ട് എൻ്റെ ഇടവകയിലെ തന്നെ ദേവാലയ ശുശ്രൂഷയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ അപ്പനോടൊപ്പം ദേവാലയത്തിൽ പോവുകയും ദേവാലയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഓരോ കാര്യങ്ങൾ എടുത്തു വയ്ക്കുകയും കുർബാനയ്ക്ക് എടുത്തു വയ്ക്കാൻ സഹായിക്കുകയും കുർബാനയ്ക്ക് കൂടാൻ സഹായിക്കുകയും അതോടൊപ്പം അപ്പൻ കാണിച്ചു തന്ന ഒരു മാതൃകയിലൂടെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പെരുമാറേണ്ടത്, ദേവാലയത്തിൽ എങ്ങനെ പെരുമാറണം, ആളുകളോട് എങ്ങനെ പെരുമാറണം. അപ്പോൾ മിക്ക എല്ലാ ദിവസങ്ങളിലും ദേവാലയത്തിൽ പോകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ശീലം തീർച്ചയായിട്ടും എന്നെ കൂടുതൽ ഇഷ്ടത്തിലാക്കിയത് അൾത്താരയുമായിട്ട് തന്നെയാണ്. ഈ അൾത്താരയുമായിട്ടുള്ള ആ വലിയൊരു സ്നേഹത്തിലാണ് ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് വൈദികനാകണം എന്നൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഈ ഒരു തീരുമാനം ചെറുപ്പം തൊട്ടേ ഉള്ളിലുള്ളതാണ്. കാരണം ഈ അൾത്താരയിൽ വൈദികൻ ബലിയർപ്പിക്കുന്നത് കാണുമ്പോൾ എന്നെങ്കിലുമൊക്കെ എനിക്കും ഇങ്ങനെ ഒരു ബലിയർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഇങ്ങനെ മനസ്സിലെപ്പോഴും വന്നുകൊണ്ടിരുന്നു. ഇതിനെന്നെ കൂടുതൽ ഡിസൈൻ ചെയ്യാൻ സഹായിച്ചത് എൻ്റെ 10-ാം ക്ലാസ്സിലെ ടീച്ചറാണ്. ടീച്ചറിൻ്റെ പേര് കൊച്ചിറാണി, എൻ്റെ കണക്ക് ടീച്ചറാണ്. അപ്പോൾ കണക്ക് എനിക്ക് പൊതുവേ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു വിഷയം കൂടിയായിരുന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് 10-ാം ക്ലാസ്സിൽ ചോദിച്ച് നിങ്ങൾക്ക് ആരാകണം എന്നാണ് ആഗ്രഹം, എല്ലാവരുടെയും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ഞാനിങ്ങനെ പറയാൻ അല്പം നാണിച്ചു നിന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ കപ്പ്യാരച്ഛൻ്റെ മകനല്ലേ, നീ അച്ഛനാകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അതെൻ്റെ 10-ാം ക്ലാസ്സിലെ ടീച്ചർ തിരിച്ചറിയുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ക്ലാസ്സിലിരുന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ ടീച്ചർ മറ്റൊരു കമൻറ്റും ഇട്ടു, നീ അച്ഛനായിട്ട് വേണം, നിൻ്റെ അടുത്ത് വന്ന് എനിക്കൊന്ന് കുമ്പസാരിക്കണം. പിന്നെ ഞാൻ ഈ 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ചേരാനായിട്ട് സഭയിൽ ചേരാനായിട്ട് തീരുമാനം എടുക്കുന്നത് എൻ്റെ ഇടവകയിൽ ഈ ഫ്രാൻസിസ്കൻ സഭയിലെ തന്നെ അച്ഛന്മാർ നടത്തിയ ഒരു കപ്പുചി മിഷൻ ധ്യാനമാണ്. ആ ധ്യാനത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം, അപ്പോഴും ഞാൻ ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം ഇവരുടെ സാഹോദര്യമാണ്. ഇവരെങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്, തമാശകൾ പറയുന്നു, തോളത്ത് കൈയിട്ട് നടക്കുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഒരു സമൂഹം എന്നതിനപ്പുറത്ത് അവർ സഹോദരങ്ങളെ കൂട്ടുകാരെ പോലെ കാണാനും കൂട്ടുകാരെ പോലെ പരിഗണിക്കാനും തമാശ പറയാനും ആൾക്കാരുടെ അടുത്താണെങ്കിലും ഇടപെടാനും ഒക്കെയുള്ള ആ ഒരു ശൈലി അവർ കാണിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് എന്നെ കൂടുതലായിട്ടും കപ്പുചിൻ സഭയിലേക്ക് ആകർഷിച്ച കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ അവിചാരിതമായിട്ട് ബൈബിൾ തുറക്കുമ്പോഴാണ് ബൈബിളിൽ ഒരു ഇല്ലൻ്റ് കാണുകയും അപ്പോഴെൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ആഗ്രഹം ഒരു കത്തിലൂടെ അറിയിച്ചുകൂടാ. അങ്ങനെയാണ് ഞാൻ ഭരണജ്ഞാനത്തുള്ള വൊക്കേഷൻ പ്രൊമോട്ടർ അടുത്തേക്ക് ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു എഴുത്തയക്കുകയും ആ എഴുത്തിന് മറുപടി ലഭിക്കുകയും ഭരണജ്ഞാനത്ത് വരാൻ പറയുകയും അങ്ങനെ അവിടുത്തെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് സെലക്ഷൻ കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഭരണജ്ഞാനത്ത് പോയിട്ട് സെമിനാരിയിൽ ചേരാനായിട്ട് ഇടയായത്. പുരോഹിത ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങൾ ഞാൻ ചെലവഴിച്ചത് ഭരണജ്ഞാനം സെറാഫിക് സെമിനാരിയിലായിരുന്നു, ഏതാണ്ട് 3 വർഷത്തോളം. ഈ 3 വർഷത്തോളം ചെലവഴിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ 1 വർഷം ബ്രേക്ക് എടുത്തിരുന്നു. കാരണം എനിക്ക് ചെറുതായിട്ട് ഹാർട്ടിനൊരു ചെറിയ അസുഖമുണ്ടായിരുന്നു. അപ്പോൾ ഈ അസുഖത്തിൻ്റെ സമയത്ത് എനിക്കവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഹോം സിക്നെസ് ആയിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയി കുറച്ച് നാളും കൂടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാനുള്ള ആഗ്രഹമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ഹോം സിക്നെസ്സിന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാശി പിടിച്ചു എനിക്ക് വീട്ടിൽ പോകണം എന്ന് വാശി പിടിക്കുകയും 1 വർഷം ഞാൻ ബ്രേക്ക് എടുക്കുകയും ചെയ്തു. ഈ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇടവകയിൽ ഇതുപോലെ എൻ്റെ ഇടവക്കാരൻ ഒരാൾക്ക് പട്ടം കിട്ടുന്ന ഒരവസരം ഉണ്ടായി. ആ അവസരത്തിലാണ് എനിക്ക് പിന്നെയും സഭയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ടായത്. ഈ പട്ടം കിട്ടുന്ന സമയം ഭയങ്കര വികാരനിർഭരമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയപ്പോഴാണ് 2-ാമത് ഇനിയും സെമിനാരി ചേരണം എന്നുള്ള ഒരു തോന്നൽ ഉള്ളിലുണ്ടാവുകയും 2-ാമത് ഞാൻ പിന്നെയും ഭരണജ്ഞാനത്തെ സെമിനാരിയിൽ എൻ്റെ +2 ഞാൻ വീട്ടിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ്
ഞാൻ പിന്നെയും സെമിനാരിയിൽ ചേർന്നു. ഭരണജ്ഞാനത്ത് ഒരു വർഷം കൂടെ നിന്നു. അത് കഴിഞ്ഞ് നാലാമത്തെ വർഷം ഞങ്ങൾക്ക് പ്രീ നോവിഷ്യേറ്റ് എന്ന് പറയും. നോവിഷ്യേറ്റിന് മുൻപായിട്ട് ഒരാളുടെ ജീവിതത്തെ ഒന്ന് എന്താണ് അയാളുടെ വ്യക്തിത്വത്തെയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആഴപ്പെടുത്താനും അയാൾക്ക് അയാൾ തിരഞ്ഞെടുത്ത വഴിയിൽ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ കുറച്ചും കൂടി ഒന്ന് ആഴപ്പെടാനും ഒക്കെയുള്ള ഒരു സമയം പ്രീ നോവിഷ്യേറ്റ്. പ്രീ നോവിഷ്യേറ്റ് കട്ടപ്പന വെച്ചിട്ടായിരുന്നു അത് ഒരു വർഷം. അത് കഴിഞ്ഞിട്ടാണ് സഭയിലേക്ക് ഔദ്യോഗികമായിട്ട് അതായത് കപ്പുഞ്ചൻ സഭയിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രവേശിക്കുന്നതിന് ഒരുക്കമായിട്ട് നോവിഷ്യേറ്റ് പഠനം ഒരു വർഷമുണ്ട്. കൂടുതൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു വിളി എനിക്ക് ചേർന്നതാണോ, ഞാൻ ഈ ജീവിതത്തിൽ ഞാൻ ജീവിക്കുമ്പം ഞാൻ ഏത് രീതിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഞാൻ എന്തായിട്ട് മാറണം, ഞാൻ എങ്ങനെയായി തീരണം, എൻ്റെ ഇടപെടലുകൾ എങ്ങനെയുള്ളതാവണം, എൻ്റെ സന്യാസ ജീവിതത്തെ ഞാൻ എങ്ങനെ പുഷ്ടിപ്പെടുത്തണം, പിന്നെ സഭയുടെ നിയമങ്ങൾ, കപ്പുഞ്ചൻ സഭയുടെ നിയമങ്ങൾ ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ആർജവത്വം എനിക്കുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ധ്യാനിച്ച് മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സമയമാണ് നോവിഷ്യേറ്റ്. അത് മൂവാറ്റുപുഴ ലോറേറ്റോ ആശ്രമത്തിലായിരുന്നു. മൂവാറ്റുപുഴ ലോറേറ്റോ ആശ്രമത്തിൽ നിന്ന് നോവിഷ്യേറ്റ് കഴിയുകയും ഞങ്ങളുടെ കാസറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉടുപ്പ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നത് മൂവാറ്റുപുഴ നോവിഷ്യേറ്റ് ഹൗസിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് തത്വശാസ്ത്ര പഠനത്തിനായിട്ട് കാൽവരി ഫിലോസഫിക്കൽ കോളേജിലേക്ക് പോവുക. അത് തൃശ്ശൂരാണ്, അയ്യന്തോളുള്ള കാൽവരി ഫിലോസഫിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഫിലോസഫി പഠനം പൂർത്തിയാക്കിയത്. ബി എ ഫിലോസഫിയാണ്, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഫിലോസഫി ചെയ്യുന്നത്. പക്ഷേ ഡേസ് കോളേജ് അല്ലാതെ തന്നെ നമ്മളെ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്നു, യൂണിവേഴ്സിറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേറെ സെൻറ്റേഴ്സിൽ പോയി എക്സാം എഴുതുന്നു. അങ്ങനെയാണ് ഫിലോസഫി പഠനം പൂർത്തിയാക്കുന്നത്. ഫിലോസഫി പഠനത്തിനകത്താണ് നമ്മൾ കൂടുതലായിട്ടും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുക. കുറച്ചും കൂടെ തത്വപരമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, മനുഷ്യന് എന്ത് രീതിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്, ഈ ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള ദൈവമുണ്ടോ, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതാണോ, അങ്ങനെ പല തത്വശാസ്ത്രജ്ഞന്മാരും അവരുടേതായ രീതികളിലും കാഴ്ചപ്പാടിലും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ സൈക്കോളജി പഠിക്കാനായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പല മതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്, ഇസ്ലാമോളജി ഉണ്ട്. അപ്പോൾ പല മതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അതായത് സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ എല്ലാ മതങ്ങളെയും തത്തുല്യമായിട്ട് കാണാനായിട്ടുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ലഭിക്കുന്നത് ഫിലോസഫിയുടെ പഠന സമയത്താണ്. ഫിലോസഫി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വർഷത്തെ റീജൻസി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. ഈ റീജൻസിയുടെ സമയത്ത് ഞങ്ങൾ ചെയ്യുക, സഭ നമുക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് തരും. ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ ഉള്ളവരെല്ലാം, ഞങ്ങളുടെ ബാച്ചിൽ 18 പേരുണ്ട്. ഈ 18 പേരും ഈ ഒരു ഒറ്റ വീട്ടിൽ താമസിക്കും. അത് ഞങ്ങൾ താമസിച്ചൊരു ചെറിയ വീടായിരുന്നു. വലിയ വീടൊന്നുമല്ല, കട്ടിലൊന്നുമില്ല. ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു വീടിന് വേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അയലോകത്തെ വീട്ടിൽ പോയിട്ട് ഒരു കലം തരാമോ, ഒരു തവി തരാമോ, അല്ലെങ്കിൽ പായ തരാമോ, ഇതൊക്കെ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മേടിച്ചു കൊണ്ട് വന്ന് ആൾക്കാർ നമ്മളെ സഹായിക്കുന്ന ആ ഒരു രീതിയിലാണ് ജീവിതം തുടങ്ങുക. പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ കൂടെ കൂലിപ്പണിക്ക് പോവുക. അപ്പോഴാണ് ശരിക്കും എന്താണ് വിയർപ്പ്, എന്താണ് വിയർപ്പിൻ്റെ മഹത്വം, 1 രൂപയ്ക്ക് എത്ര വിലയുണ്ട്, 1 രൂപയ്ക്ക് 1 രൂപയുടെ വിലയല്ല എന്ന് മനസ്സിലാകുന്നത് ശരിക്കും ഈ റീജൻസിയുടെ സമയത്താണ്. അതോടൊപ്പം തന്നെ സാമൂഹികപരമായ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴും ഓർക്കുന്നത് 6 ഫാമിൽ ആദിവാസികളുടെ കൂടെ കുറച്ച് നാളൊക്കെ ജീവിക്കാനായിട്ട് പറ്റി. തിരുവനന്തപുരം കൊല്ലം ബോർഡറിലുള്ള 5 എന്ന സ്ഥലത്ത് മുക്കുവന്മാരുടെ കൂടെ ജീവിക്കാൻ പറ്റി, അവരുടെ കൂടെ കടലിൽ പോകാൻ പറ്റി. ഇതൊക്കെ ജീവിതത്തിൻ്റെ പല എക്സ്പീരിയൻസസാണ്, പല അനുഭവങ്ങളാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ്, സാധാരണ മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ കഷ്ടപ്പാടുകൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു വൈദികൻ മനസ്സിലാകുമ്പോഴാണ് അയാൾക്ക് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ തന്ന വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാലഘട്ടമായിരുന്നു ഈ റീജൻസിയുടെ സമയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആന്ധ്രയിലെ ഏലൂരുവിലുള്ള വിജ്ഞാനനിലയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് വൈദികനായിട്ട് പട്ടം കിട്ടി അഭിഷിക്തനായത്. ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനായതിന് ശേഷം ഞാൻ തെലങ്കാനയിലുള്ള ആദിലാബാദ് രൂപതയിലേക്കാണ് പോയത്. അവിടെ തെലങ്കാനയിൽ ആദിലാബാദ് രൂപതയിൽ ഒരു വർഷത്തോളം ഞങ്ങൾക്ക് അവിടെ ഒരു ആശ്രമമുണ്ട്, ഒരു സ്കൂളുമുണ്ട്. അപ്പോൾ അതൊരു വലിയ സ്കൂളൊന്നും അല്ല, ഒരു ചെറിയ സ്കൂള്. അവിടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കുന്നു. അവരുടെ കൂടെ കുറച്ച് സമയം ചെലവിടാനൊക്കെ ആയിട്ട് സാധിച്ചു. ഒരു വർഷത്തോളം തെലങ്കാനയിലെ ജീവിതമായിരുന്നു. നല്ല ചൂടുള്ള സ്ഥലം,
തണുപ്പ് വന്നാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭിത്തി പോലും ചുട്ടുപഴുക്കുന്ന രീതിയിലുള്ള അതിഭീകരമായ ചൂടും ചൂടുകാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ഒരു വർഷത്തോളം ജോലി ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വലിയ തോവാള എന്ന് പറയുന്ന പള്ളിയിൽ ഒരു വർഷം കൊച്ചനായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ ഉള്ള റാണിഗിരി ആശ്രമത്തിലേക്ക് വന്നത്. നമുക്കൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് ദൈവവിളി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അച്ഛനാകാനുള്ള വിളി അല്ലെങ്കിൽ സിസ്റ്റർ ആകാനുള്ള വിളി, ഇങ്ങനെ ഈ രണ്ട് കൂട്ടർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമുക്കറിയാം, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മണ്ണന്തലയിലേക്ക് വരാൻ നമുക്ക് എത്രത്തോളം വഴികളുണ്ട്? നമുക്ക് ശ്രീകാര്യത്തുനിന്ന് വരാം, അല്ലെങ്കിൽ വട്ടപ്പാറയെന്ന് വരാം, പല വഴികളിൽ നിന്ന് നമുക്ക് വരാം. ഈ എല്ലാ വഴികളിൽ നിന്ന് ഏത് വഴിയിൽ നിന്ന് നമ്മൾ വന്നാലും മണ്ണന്തല എത്തുക ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ മണ്ണന്തലയ്ക്ക് വരുന്ന ഏത് വഴിയിലൂടെ വന്നാലും നമ്മൾ മണ്ണന്തലയിലെത്തും. ലക്ഷ്യം ഒന്നാണ്, മാർഗം പലതാണ്. അപ്പോൾ കുടുംബജീവിതവും ദൈവവിളി തന്നെയാണ്. കുടുംബജീവിതത്തിലും ദൈവവിളിയുണ്ട്. അത് ഒരിക്കലും ദൈവവിളി എന്നുള്ളത് സാധാരണ ചാർത്തി കിട്ടുന്നത് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനുമാണ്. അല്ല, എല്ലാ ജീവിതത്തിലും ദൈവവിളിയുണ്ട്. ദൈവവിളി എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഉള്ളൂ, ദൈവം ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുക. ഏത് വഴിയിലൂടെ ഞാൻ ജീവിച്ചാലാണ് എനിക്ക് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുക, കൂടുതൽ ഇടപെടാൻ പറ്റുക? അതാണ് യഥാർത്ഥത്തിൽ ദൈവവിളി എന്ന് പറയുന്നത്. അല്ലാതെ അച്ഛനാവുക സിസ്റ്റർ ആവുക എന്നുള്ളത് മാത്രമല്ല ദൈവവിളി. എല്ലാ ജീവിതവും ദൈവത്തിൻ്റെ വിളി തന്നെയാണ്. ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരുണ്ട്, വിവാഹം കഴിക്കാതെ സന്യസ്തരല്ലാതെ പോലും ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരുണ്ട്. സിസ്റ്റേഴ്സുണ്ട്, വൈദികരുണ്ട്, കുടുംബജീവിതക്കാരുണ്ട്. കുടുംബജീവിതം എന്നുള്ളൊരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ ദൈവവിളികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ദൈവവിളിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് കുടുംബജീവിതം തന്നെയല്ലേ? കുടുംബജീവിതത്തിൽ നിന്നാണല്ലോ അച്ഛനും സിസ്റ്ററും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള സേവനം. ഇവൻ രാഷ്ട്രീയം പോലും ഒരു ദൈവവിളിയാണ്. രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതാണ് ആ വിളിയുടെ അർത്ഥം. ഒരു എന്താണ്, ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, അനേകർക്ക് വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുമ്പോൾ അതും ദൈവവിളി തന്നെയാണ്. മറ്റു പേഷ്യൻസിനെ പരിചരിക്കുമ്പോൾ, ഒരാളുടെ രോഗം ഡയഗ്നോസ് ചെയ്യുമ്പോൾ, ഏത് ജോലിക്കും അതിൻ്റേതായ മഹാത്മ്യമുണ്ട്, കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്. എല്ലാ ജീവിത അന്തസ്സും അതിനകത്ത് തന്നെ ദൈവം നമുക്ക് നൽകുന്ന വിളിയോട് നമ്മൾ പ്രത്യുത്തരിക്കുന്നതാണ്. എൻ്റെ ജീവിതം പുരോഹിതനായിട്ട് അല്ലെങ്കിൽ സന്യാസമായിട്ട് ഇതിനുള്ള ഒരു വിളിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പ്രത്യുത്തരിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ജീവിതം കുടുംബജീവിതത്തിലേക്കുള്ളതാണെന്ന് ഒരാൾ മനസ്സിലാക്കുകയും ആ വിളിക്കനുസരിച്ച് ജീവിക്കാൻ തന്നെ തന്നെ ഒരുക്കുകയും ജീവിക്കുകയും ചെയ്യണത്. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് എല്ലാ ജീവിതാന്തസ്സിലുമുണ്ട്, എല്ലാ ജീവിതാന്തസ്സിലുമുണ്ട്. അതൊരിക്കലും അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ സന്യാസികൾക്കോ മാത്രമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്ന ഒന്നല്ല, അത് എല്ലാ ജീവിതാന്തസ്സിലും ഉള്ളതാണ്. ആ വിളിയുടെ ലക്ഷ്യം നമ്മൾ തമ്പുരാനിലേക്ക് എത്തിച്ചേരുക, മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുക, മനുഷ്യൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് തുടങ്ങുക. അതൊക്കെയാണ് ഏറ്റവും വലിയ ബലിയും ബലിയർപ്പകനായിട്ട് നമ്മൾ മാറുന്നതും ഒക്കെ. വിശ്വാസം എന്നുള്ളത് നമ്മൾ ഈ ആരാധനക്രമത്തിൻ്റെ അനുഷ്ഠാനമല്ല. ഞാൻ പള്ളിയിൽ വരുന്നത് കൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടും എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസമെന്ന് ഞാൻ പറയണത്? നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരികയും ദേവാലയത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നത് മാത്രമാണോ വിശ്വാസം? അത് മാത്രമല്ല വിശ്വാസം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും കൂടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണെന്ന്. അപ്പോൾ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ തന്നെ തന്നെ ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിലാക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ആ ആരാധനയിലേക്കും സ്നേഹബന്ധത്തിലേക്കും നമ്മളെ നയിക്കുന്ന എല്ലാ ഘടകങ്ങളും വിശ്വാസത്തിൻ്റെ കീഴെ വരുന്ന സംഭവങ്ങളാണ്. അത് നമ്മൾ ചൊല്ലുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ നെടുവീർപ്പ് പോലും ആകാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്രകാരം ബൈബിളിൽ വായിക്കുന്നുണ്ട്, അവാജ്യമായ നെടുവീർപ്പുകളാൽ നമ്മുടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നെടുവീർപ്പിന് പോലും ഈ വിശ്വാസത്തിൻ്റെ കണുകയെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് വിശ്വാസം ഞാനും മറ്റൊരാളും തമ്മിലുള്ള സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. എൻ്റെ വിശ്വാസം അതായത് സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു വ്യക്തിബന്ധമാണ്. സ്വാതന്ത്ര്യമുള്ളിടത്താണ് വ്യക്തിബന്ധങ്ങളുള്ളൂ, വ്യക്തിബന്ധമുള്ളിടത്തേ സ്വാതന്ത്ര്യമുള്ളൂ. ഈ സ്വാതന്ത്ര്യവും വ്യക്തിബന്ധം ഉള്ളിടത്താണ് വിശ്വാസമുള്ളത്. അപ്പോൾ ഞാനും ദൈവവും തമ്മിൽ എങ്ങനെയായിരിക്കണം? വ്യക്തികളായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഏതപ്പനാണ് തൻ്റെ കുഞ്ഞിന് അസുഖമാണെന്നറിഞ്ഞാൽ ആശുപത്രിയിലേക്ക് ഓടി എത്തിക്കാതിരിക്കുക? അയാൾ ജോലി കഴിഞ്ഞോ ജോലി സ്ഥലത്തോ ആയിരിക്കാം, പക്ഷേ എപ്പോഴാണോ അയാൾ അറിയുന്നത് കുഞ്ഞിന് അസുഖമാണെന്നറിഞ്ഞാൽ അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഓടി ആശുപത്രിയിലെത്തും. അതിൻ്റെ കാരണം എന്താണ്?
കുഞ്ഞും ഈ അപ്പനും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്, സ്വാതന്ത്ര്യത്തിലുള്ള ബന്ധം. അയാളുടെ ചോര തന്നെയാണ് ആ കുഞ്ഞ്, വ്യക്തിബന്ധമാണത്. ഈ വ്യക്തിബന്ധം ഒരു കുഞ്ഞും അപ്പനും ഉള്ളതുപോലെ ഇതേ ഇതിനപ്പുറത്തും ഇതിലും വലുതായിട്ടുള്ളൊരു വ്യക്തിബന്ധമാണ് യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ, അതിലെനിക്കൊരു വ്യക്തിബന്ധമോ വ്യക്തിപരമായ അനുഭവമോ ദൈവവുമായിട്ട് എനിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ, ഉണ്ടാകേണ്ടതാണ്, യാത്രയാണ് ജീവിതം, എപ്പോഴെങ്കിലുമൊക്കെ അത് ഉണ്ടാവും തീർച്ചയാണ്. പക്ഷേ ഇത് ഈ വ്യക്തിബന്ധത്തിലേക്ക് വളരാൻ ഞാൻ ആഗ്രഹിക്കാതിരിക്കുകയും ഈ ആഗ്രഹത്തിന് വിഘാതമാകുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ എത്ര വട്ടം വിശുദ്ധബലി അർപ്പിച്ചാലും എത്ര വട്ടം നമ്മൾ പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് പങ്കുണ്ടെന്ന് പറഞ്ഞാലും കൺവെൻഷനുകൾക്ക് പോയിന്ന് പറഞ്ഞാലും, എൻ്റെ ഞാൻ അർപ്പിക്കുന്ന ആ ആരാധനാക്രമത്തിൻ്റെ വെറും ഒരു അനുഷ്ഠാനം മാത്രമായിട്ട് മാറും. എന്നിൽ വ്യക്തിപരമായിട്ട് ഈശോ ജനിക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനാവ് അനുഭവിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തു രൂപപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. വ്യക്തിപരമായ ബന്ധത്തിൽ അധിഷ്ഠിതമാണത്. ഈ വ്യക്തിപരമായ ബന്ധത്തിൽ എനിക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിക്കാൻ മാത്രമാണ് ദൈവം, അല്ല, നമുക്കൊരു നല്ല സുഹൃത്തായിട്ട് മാറുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എമ്മാമസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ യാത്ര ചെയ്യുന്ന ഒരു ഈശോനെ കണ്ടുമുട്ടുന്നുണ്ട്, സുഹൃത്തായിട്ടാണ് യാത്ര ചെയ്യുക. എനിക്ക് ജ്യേഷ്ഠനെ പോലെയാകുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മൾ കണ്ടെത്തുന്നത് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ലാസറിനോടൊപ്പം ഭക്ഷണം പങ്കുവയ്ക്കുന്ന ഈശോനെ നമ്മളൊരു ജ്യേഷ്ഠനെ പോലെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ദൈവം എനിക്ക് വ്യക്തിപരമായിട്ട് ആരാണ്? അദ്ദേഹം എനിക്ക് ചിലപ്പോൾ അപ്പനാകാം, സഹോദരനാകാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാം. അപ്പോൾ വ്യക്തിബന്ധത്തിൽ അധിഷ്ഠിതമായിട്ട് ഞാനും ദൈവവും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്നേഹബന്ധമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം, ഒരു വ്യക്തിബന്ധമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. അത് അല്ലാതെ നമ്മൾ ദേവാലയത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിശ്വാസിയാകണമെന്നില്ല, നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയതുകൊണ്ട് നമ്മൾ വിശ്വാസിയാകണമെന്നില്ല. യഥാർത്ഥത്തിലുള്ള വിശ്വാസം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ്, സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. ഒരു വ്യക്തിബന്ധത്തിൽ, സൗഹൃദ ബന്ധത്തിൽ, അല്ലെങ്കിൽ നല്ല രണ്ട് പ്രണയിനികൾ തമ്മിൽ അവർ ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ എനിക്ക് ഇണങ്ങാനും പറ്റണം, പിണങ്ങാനും പറ്റണം. ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ എനിക്ക് വാശി പിടിക്കാൻ പറ്റണം, മഗ്ദലന മറിയത്തിൻ്റെ വാശി പോലെ, തോമസ് ലീഹായുടെ വാശി പോലെ. ചില സമയത്ത് എനിക്ക് വാശി പിടിക്കാനായിട്ട് പറ്റണം, ചില സമയത്ത് ദൈവത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചില തകർച്ചകളോർത്തും ദൈവം തന്ന ചില അനുഗ്രഹങ്ങളെ ഓർത്തും വിതുമ്പി കരയാൻ എനിക്ക് പറ്റണം. ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ്, സ്വാതന്ത്ര്യത്തിലുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്താണ്. ഈ സ്നേഹവും സ്വാതന്ത്ര്യവും ഒന്നും ചേരുന്നിടത്താണ് വിശ്വാസമുണ്ടാവുക. വിശ്വാസം എന്നുള്ളത് ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടി ഗുണിച്ചും ഹരിച്ചു വെക്കേണ്ട ഒരു സംഭവമല്ല, അതെൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് ഞാൻ കാണിക്കേണ്ട ഒരു സംഭവമാണ്, പ്രാവർത്തികമാക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ ഘോരഘോര മൾത്താരയിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചാലും ഒരുവൻ്റെ സങ്കടം കാണുമ്പം എൻ്റെ മനസ്സറിയുന്നില്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചതും പ്രവർത്തിക്കുന്നതുമായിട്ടാണ് എന്ത് ബന്ധം? അതിന് യാതൊരു ബന്ധവുമില്ല. ഒരാൾ വന്ന് മുമ്പിൽ കൈനീട്ടി ഒരിത്തിരി അന്നം തരുമോ എന്ന് ചോദിക്കുമ്പം ആട്ടിയിറക്കുന്നതാണോ എൻ്റെ വിശ്വാസം? അല്ല. എനിക്ക് ഉണ്ണാനെന്ന് പറ്റിയില്ലെങ്കിൽ കൂടി പോലും എനിക്കുള്ള പങ്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും പ്രാർത്ഥനയാക്കാനായിട്ട് പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുക, അദ്ദേഹം പ്രാർത്ഥനയായിരുന്നു തന്നെയാണ്. അയാൾ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് അയാളൊരു പ്രാർത്ഥനയായിരുന്നു എന്നാണ് പറയുക. കാരണം എന്താണ്? അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റിയിരുന്നു. അയാൾ പുഴുക്കളോട് സംസാരിച്ചിരുന്നു, മൃഗങ്ങളോട് സംസാരിച്ചിരുന്നു, അവ തിരിച്ചു അയാളോട് സംസാരിച്ചിരുന്നു. അതൊരു വ്യക്തിബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒരു ദിവസം മുടങ്ങി എന്നതുകൊണ്ട് തമ്പുരാൻ എന്നോട് കോപിക്കുമോ? ഇല്ല, ഒരിക്കലും കോപിക്കത്തില്ല. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക? നമ്മൾ പറയുന്ന ഓരോ വാക്കും നമുക്ക് പ്രാർത്ഥനയാക്കാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നമുക്ക് പ്രാർത്ഥനയാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മുടെ ഒക്കെ വീടുകളിൽ അമ്മമാർ പല രീതിയിലുള്ള ജോലി ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്, തറ തുടയ്ക്കുന്നുണ്ട്, തുണി അലക്കുന്നുണ്ട്. നമുക്ക് മടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്, എൻ്റെ കൂടെ കൂടാൻ ആരുമില്ല എന്നൊരു ചിന്തയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രാർത്ഥന നമുക്ക് മടുപ്പായിട്ട് തോന്നുന്നത്. പക്ഷേ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മുറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുന്നു, അത് ഞാൻ എൻ്റെ പ്രാണം പകർത്തു നൽകുന്നതിന് തുല്യമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. നമ്മളിങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി, എന്താണ്, അടുക്കളയിൽ ഞാൻ
പാത്രം കഴുകുകയാണ് എന്ന് ചിന്തിച്ചു കൊണ്ടും അതൊരു ശുശ്രൂഷയാക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാനൊന്ന് പാത്രം കഴുകി നോക്കിക്കേ, നമ്മുടെ ആ പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രാർത്ഥനയായിട്ട് തന്നെ മാറും. ആ ഒരു ജോലി പ്രാർത്ഥനയായിട്ട് മാറും. ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിന്ന് തോളത്ത് കൈയിട്ട് തട്ടി സാരമില്ലടോ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, ആ നിമിഷത്തിൽ അയാളുടെ മാനസികാവസ്ഥ മാറുന്നില്ലേ? എന്തുകൊണ്ടാണ് മാറുന്നത്? അതിനത്രയ്ക്ക് ശക്തിയുള്ളതുകൊണ്ടാണ് നമ്മുടെ വാക്കിന്. ഒരാളുടെ ജീവിതത്തെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് പ്രാർത്ഥന. അതെൻ്റെ ജീവിതം കൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അല്ലാതെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു 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 ഒക്കെ നമുക്കൊരു ഡിവൈൻ എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കാം. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കും ഒരു ഫലമുണ്ടാകുന്നത് അതൊരു പ്രവൃത്തിയിലൂടെ നമ്മൾ ഈ നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. ചിലപ്പോൾ ഒരു പുഞ്ചിരി മതി ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ പുഞ്ചിരി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വഴിയെ പോകുന്ന നമുക്ക് അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളുടെ അടുത്ത് നമ്മളൊരു പുഞ്ചിരി സമ്മാനിക്കുന്നു. അയാൾ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ടും മാനസിക വിഷമത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു ചിരി അയാൾക്ക് തിരിച്ച് നമുക്കൊരു ചിരി സമ്മാനിക്കാൻ പറ്റിയാൽ അത് വലിയ അത്ഭുതം എന്നാണ് ഈ ലോകത്തിൽ നടക്കാനുള്ളത്. അപ്പോൾ ഒരു ചിരിക്ക് പോലും പ്രാർത്ഥനയായിട്ട് മാറാനായിട്ട് പറ്റും. സ്നേഹത്തോടെ സാരമില്ല പോട്ടെ എന്നൊരു വാക്കിന് പ്രാർത്ഥനയായിട്ട് മാറാൻ പറ്റും. ചെറുതായിട്ടൊന്ന് തോളത്ത് തട്ടുന്നതിന് പ്രാർത്ഥനയായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു മുറിക്കകത്ത് അടച്ചിരുന്നു കൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നതിനപ്പുറത്തേക്ക് ഈ യേശു നിന്ന് പുറത്ത് സഹായം ആവശ്യമുള്ള ഒരാളായിട്ട് നിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റിയ ഈശോ പറയുന്ന ഇപ്രകാരമാണ്, നിൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രാർത്ഥനയായിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് പല ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കൃപ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്നാണ്. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥന മാത്രമാണ്, അല്ലെങ്കിൽ ദേവാലയത്തിൽ വന്ന് ചെല്ലുന്ന പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് എന്തിനേയും നമുക്ക് പ്രാർത്ഥനയാക്കാൻ പറ്റും. സ്നേഹത്തോടെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ പ്രാർത്ഥനയാണ്. കാരണം അത് പ്രാണൻ പകർത്ത് നൽകുന്നതിന് തുല്യമാണ്.